ഗൈസപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതാ ഇപ്പം തന്നെ കയറി നിങ്ങളുടെ PayTm വാലറ്റിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് ക്യാഷ് വിട്ടുകൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ട്രിക്കും ഉണ്ട്. അതായത് നിങ്ങൾക്ക് കയറുക വിട്ടുകൊടുക്കുക, പിന്നെയും കയറുക വിട്ടുകൊടുക്കുക, പിന്നെയും കയറുക വിട്ടുകൊടുക്കുക, അങ്ങനെ ഇന്ന് തന്നെ നിങ്ങൾക്ക് കുറേ വട്ടം വിട്ടുകൊടുക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് PayTm വാലറ്റിലോട്ട് വരും. അത് മാത്രമല്ല നമുക്ക് ഡെയിലി ഈ പണി ചെയ്യാനും പറ്റും. ഓക്കെ, ഡെയിലി കയറുക വിട്ടുകൊടുക്കുക, കയറുക വിട്ടുകൊടുക്കുക ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെയിലി നമുക്ക് ക്യാഷ് വിട്ടുകൊടുക്കാം. അതും ഒരാഴ്ച കഴിയാൻ നേരത്ത്, ഒരാഴ്ച കഴിയാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഹൈ എമൗണ്ട് ആയിരിക്കും. വേണമെങ്കിൽ 100,000 കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാലും കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അതുപോലെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞത് ഫ്ലാം എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാനിത് ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ വീഡിയോ ഇട്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഹൊമിഗോസ് എന്നായിരുന്നു. അപ്പോൾ അവരിപ്പോൾ അപ്ഡേഷൻ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഫോട്ടോയും അതുപോലെ തന്നെ പേരും മാറ്റിയതാണ്. ആപ്ലിക്കേഷൻ സെയിം തന്നെയാണ്. സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കാൻ നേരത്ത് ആ നിങ്ങളുടെ പഴയ അക്കൗണ്ട് തന്നെ ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഓക്കെ, ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോർ ഇവരും പ്ലേ സ്റ്റോർ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഫ്ലാമെന്ന് ഇങ്ങനെ എഴുതി കാണിക്കും. ജസ്റ്റ് പെർമിഷൻ ചോദിക്കും, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഇവിടെ സ്കിപ്പ് അടിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോവുക. അപ്പോൾ എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിക്കുക, നിങ്ങളുടെ PayTm നമ്പർ അടിക്കുക. ഓക്കെ, PayTm നമ്പർ അടിച്ച് കൊടുത്ത് നേരെ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേരും ഇമെയിലൊക്കെ അടിക്കാൻ പറയും. ഇപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കാരണം പേരും ഇമെയിലൊന്നും അടിക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ട്രിക്ക് കാണിച്ചു തരുമ്പോൾ കാണിച്ചുതരാം ഒരു സംഭവം. ട്രിക്ക് ഇനി കാണിച്ചു തരുമല്ലോ, അപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ IM.NOT റോബോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും വലിയ ഇൻഡ്യൂ ഓപ്ഷൻ കണ്ടില്ലേ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. ഓക്കെ, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാമറ നേരെ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ എന്താ ഈ ഒരു ഫോട്ടോ നമ്മളൊന്ന് സ്കാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ കിടന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫോട്ടോ. ഈ ഒരു ഫോട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഒരു ലിങ്ക് കൊടുത്തേക്കും, അതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ വേണമെങ്കിൽ ഇരുന്നെങ്കിൽ ഇട്ടേക്കാം. ഓക്കെ, എന്തായാലും ആ ഡിസ്ക്രിപ്ഷൻ കിടന്ന് ലിങ്ക് മതി, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 120 സ്കാൻ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആപ്പാണല്ലോ, നമ്മൾ വീഡിയോ ചെയ്തപ്പോഴൊക്കെ സ്കാൻ ചെയ്ത് കാണിച്ചതായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു 100 something സ്കാൻ അവിടെ തന്നെ കിടന്നത്. അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ നേരത്തെ നേരെ പ്രൊഫൈലിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് മൈ റിവാർഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 രൂപ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന്. കാര്യം അന്ന് ഞാൻ ലൈവായിട്ട് ഞാൻ വീഡിയോക്ക് അത് വിട്ടുപൊളിച്ച് കാണിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ആ 3 രൂപ വന്നിട്ടുണ്ടെന്ന് കാണിച്ചത്. ഇപ്പോൾ എന്താ അവിടെ ഒരു സ്ക്രാച്ച് കാർഡ് അടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്യാം. നേരെ സ്ക്രാച്ച് കാർഡ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സ്ക്രാച്ച് കാണുന്നതൊന്നും വരത്തില്ല. കാര്യം സ്ക്രാച്ച് അല്ല അവിടെ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ടാപ്പാണ്, ഒന്ന് തൊട്ടാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 125 രൂപ ഒരു 10% ഡിസ്കൗണ്ട് കൂപ്പൺ. ഓക്കെ, അതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇവന്മാർ ഈ ഒരു പണി തരാറുണ്ട്. ഓക്കെ, ചില ദിവസങ്ങൾ, എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങൾ ഇങ്ങനെ ഒരു പണി തരാറുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് കാണിച്ചുതരാം. ഓക്കെ, ട്രിക്ക് കാണിച്ച് ലൈവായിട്ട് തന്നെ വിട്രോ എടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ട്രിക്ക് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ നേരെ ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ്, നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പം ഡയറക്റ്റ് ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ എടുത്തിട്ട് നമ്മൾ നേരെ ആ ഒരു സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷനില്ലേ, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ക്യാഷ് അതുപോലെ തന്നെ ക്ലിയർ ഡേറ്റയോ, ഓക്കെ, അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഫോർ സ്റ്റോപ്പും കൂടി കൊടുക്കുക. ഓക്കെ, ഫോർ സ്റ്റോപ്പും കൂടി കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, മനസ്സിലായാലോ. ഒന്നും കൂടി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പുതിയൊരു നിങ്ങളുടെ വീട്ടിൽ എത്ര നമ്പർ കാണും അത്രയും നമ്പർ നിങ്ങൾക്ക് കയറുക. ഓക്കെ, അത്രയും ഇത് ഇപ്പം തന്നെ നെക്സ്റ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വേറൊരു നമ്പർ കൊടുക്കുന്നു. ഓക്കെ, വേറൊരു നമ്പർ കൊടുത്ത് നേരെ പ്രൊസീഡ് കൊടുക്കുന്നു. എന്നിട്ട് OTP കാണാനൊക്കെ ഒരു OTP വെരിഫൈ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ പേരടി, ഞാൻ പറഞ്ഞില്ലേ പേരടിക്കാൻ വരുത്താണ്, പേരടിച്ചു കൊടുക്കുക, ഇമെയിൽ അടിച്ചെടുക്കുക. അപ്പം ഇമെയിൽ എന്ന് പറയുന്ന നേരത്ത് ചുമ്മാതെ എന്തെങ്കിലും അടിച്ചത് പേരും നേരെ ജനം വേണമെന്നില്ല, ഞാനിപ്പം ഒരു ഐ ഇടാതെ ഇട്ടിരിക്കുകയാണ്, ഇമെയിൽ ചുമ്മാതെ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യുന്ന ഓപ്ഷൻ കളിക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് വന്നിച്ച് നമ്മുടെ ആ ഒരു ക്യാമറ ഓപ്പണായി വരും. ഇപ്പോൾ ഫ്ലെയിം എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് നമ്മുടെ ക്യാമറ ഓപ്പണായി വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെയും ദാ ആ ഒരു ആ ഫോട്ടോ സ്കാൻ ചെയ്യുന്നു. ഓക്കെ, സ്കാൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ഇതാ ഇങ്ങനെ ചുമ്മാ കൈയ്യൊക്കെ വെച്ചാൽ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ചെയ്യുന്നവർക്ക് അങ്ങ് സ്കാൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര സിമ്മ ഉണ്ടോ അത്രയും സിമ്മിൽ നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ 2 സിമ്മാണ്, ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ 4-5 സിമ്മുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ 2 സിമ്മ് കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ 2 സിമ്മ് കാണും, അമ്മയുടെ 2 സിമ്മ് കാണും, അല്ലേ? സോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 6-7 സിമ്മൊക്കെ എടുക്കാനായിട്ട് പറ്റും, അല്ലേ? നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന അത്ര വലിയ കൂട്ടുകാരോട് പറഞ്ഞത് OTP എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ മാക്സിമം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോ അക്കൗണ്ടിൽ നിങ്ങൾ കയറിയിട്ട് നിനക്ക് 100 സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്താൽ കണ്ടല്ലോ, സിമ്പിളാണ്. അപ്പം ആ ഫോൺ സ്ക്രീൻ ഓഫായിപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, നെവർ ടേൺ ഓഫ് ആ ഒരു ഓപ്ഷൻ ഉണ്ടാക്കി ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ഇങ്ങനെ കൈയോട്ട് ഇങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്ത് സ്കാൻ ഇങ്ങനെ പെട്ടെന്ന് ചെറുപ്രാകുന്ന് കൂടിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ അക്കൗണ്ടിലും കയറിയിട്ട് നിങ്ങളുടെ PayTm ലോട്ട് വിട്ടുപൊടിച്ചെടുക്കാം. സെയിം PayTm ലോട്ട്.
മനസ്സിലായോ? സെയിം പേര് ഇവിടെ വിട്ടുപിടിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ ഞാനിവിടെ 100 സംതിങ് സ്കാൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ വിട്ടുപിടിക്കുമ്പോൾ അവിടെ ഒരു നീല കളറിൽ കണ്ടോ ക്ലെയിം റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ക്രാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ നമുക്ക് സ്ക്രാച്ച് അല്ല, ജസ്റ്റ് ടാപ്പാണ്. ടാപ്പ് ചെയ്യുന്നു, ഇതാ 3 വന്നിട്ടുണ്ട്. സോ നമ്മുടെ പേറ്റി നമ്പർ അടിക്കാൻ പറഞ്ഞു. ഇവിടെ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറല്ല, നമ്മുടെ പേറ്റി നമ്പറാണ്. മനസ്സിലായോ? നമുക്ക് ഒരു മെയിനായിട്ടുള്ള പേറ്റി നമ്പർ ഇല്ല, ആ നമ്പർ തന്നെ എല്ലാ അക്കൗണ്ടിലും അടിച്ചു കൊടുക്കാം. നേരെ വിട്ടുപിടിക്കും. ഇതാ ഇവിടെ സമയം കണ്ടല്ലോ, 6:14 അല്ലേ, 6:14 നമ്മൾ നേരെ ബാക്ക് അടിച്ചിട്ട് സമയം കളയണ്ട, നേരെ പേറ്റിഎമ്മിലോട്ട് ഓപ്പൺ ചെയ്യും. പേറ്റിഎം ഓപ്പൺ ആകുന്നതാ നോക്കിയോ, 6:14 കണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് വിഡ്രോൽ, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ അക്കൗണ്ടിലും കയറിയിട്ട് മനസ്സിലായി, ഓരോ അക്കൗണ്ടിലും കയറി നിങ്ങളുടെ സെയിം പേറ്റിഎമ്മിലോട് വിട്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തന്നെയാണ്, 2-3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ ഒരു പേറ്റിഎമ്മിലോട്ട് തന്നെ വിട്ടുപിടിച്ച് കാണിച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് വിട്ടുപിടിക്കാം. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ 7 നമ്പറാണ് കളക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ 7 നമ്പറിൽ ഒരു ദിവസം തന്നെ 7 സ്ക്രാച്ച് കിട്ടും. സ്ക്രാച്ച് ചെയ്യുന്നതെല്ലാം ചിലരത്ത് കൂപ്പണായി ഇപ്പം, ബാക്കി എല്ലാത്തിനും നമുക്ക് ക്യാഷ് വരും. ആ ക്യാഷ് എല്ലാം വിട്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെയിലി, ഓക്കെ ഡെയിലി അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ 7 കഴിയാൻ നേരത്ത് ഓരോ ദിവസം നമുക്ക് നീല കാർഡ് കിട്ടുന്നെങ്കിൽ 7 ദിവസം നമുക്ക് കിട്ടുന്നത് ആ ഒരു ഏത് കളർ, ഓറഞ്ച് ആണോ ബ്രൗൺ, ആ ഒരു കളർ സ്ക്രാച്ചാണ് കിട്ടുന്നത്. അതിനകത്താണെങ്കിൽ നമുക്ക് 100,000 രൂപ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. എന്നും പറഞ്ഞ ആരും വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, കിട്ടുന്നത് എന്തായാലും ഈ 3 രൂപ കൂടുതലായിരിക്കും. ഒരു 10 രൂപ 15 രൂപ 20 രൂപ ഒക്കെ അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, മനസ്സിലായോ? അല്ലാതെ 100,000 കിട്ടും എന്നാരും വിചാരിക്കേണ്ട, പക്ഷേ നല്ലൊരു എമൗണ്ട് കിട്ടും, അതാണ് സംഭവം. അപ്പം ഈ ഒരു 7 നമ്മൾ എല്ലാ അക്കൗണ്ടിലും കയറുവാണെങ്കിൽ എല്ലാ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ക്യാഷ് വിട്ടുകൊടുക്കാനും പറ്റും, ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 7 എല്ലാത്തിൽ നിന്നും ഒരു വലിയ എമൗണ്ടും കിട്ടും. സോ അപ്പോൾ തന്നെ നമ്മുടെ പേടിഎം വാലറ്റിൽ നല്ല ക്യാഷും കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊക്കെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ട്രിക്ക്, മോഡ് APK അങ്ങനെയുള്ള കുറേ ഉഡായ്പ വഴികളൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈസ് എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് സരിക്കുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കി വെക്കണം. എന്നാൽ അത്രയും നോട്ടിഫിക്കേഷൻ കാണാൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തേക്കത്തുള്ളൂ, നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.